എല്ലാവർക്കും നമ്മുടെ സ്വാഗതം നേരത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിട്ടുകയാച്ചി അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പറ്റിയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിനത്തോട് നിങ്ങൾ കണ്ട പോലെ തന്നെ മൂന്ന് ടൈപ്പ് ഗെയിം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റണം കേസൊ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വൺ ആൻഡ് ലെജൻഡ് പ്ലേയേഴ്സ് ആയ നമ്മുടെ നൂബ് മച്ചന്മാരാണ് കേസ് അപ്പൊ നമ്മുടെ നൂബ് നൂപുമച്ചമാരെ ഗെയിം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഗേസ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് നമ്മുടെ നൂബ് അച്ഛാനും ഇവിടെ എന്താണ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഇടാനുള്ള ആ ഒരു സംഭവം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗേസിന്റെ പേര് കാക്കട്ടെ എനിക്ക് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല അപ്പൊ എന്താണ് ഞാനിവിടെ ആ ഒരു സംഭവങ്ങള് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനം ഉണ്ടോ അത് മൊത്തം ഇട്ടിട്ട് അപ്പഴും ഡയമണ്ടും കാര്യങ്ങളും നമ്മൾ നൈസ് ആയിട്ട് നൈൻ ചട്ടങ്ങൾ ഊക്കിയെടുക്കുന്നുണ്ട് കൈ അതിനുശേഷം നമ്മൾ എന്താണ് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മുടെ പവർ കാണിച്ച് കില്ലൊക്കെ എടുത്ത് മാസം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫൈറ്റിൽ കേറിയിട്ടുണ്ട് ഗേസ് അപ്പൊ ഒന്നും നോക്കാറില്ല നേരെ പ്ലൈക്ക് പോയിട്ട് നമ്മളെ മാപ്പ് നോക്കുന്നത് ഏറ്റവും കൂടുതൽ ലൂട്ട് എവിടെയാണെന്ന് അറിയാൻ സോ അവിടെ പോയി ചാടി ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ തന്നെ ബോയി അടിച്ച് മാസം അടിക്കാനുള്ള ഒരു രീതിയിലേക്കാണ് കയസ്സ് നമ്മളിപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ റൈസ് സാറിനൊക്കെ അവിടെ താഴേക്ക് ഇറങ്ങാൻ കയസ് താഴേക്ക് ഇറങ്ങി ചെന്ന വഴി കിട്ടുന്ന തോക്ക് എടുത്തിട്ട് എവിനൊക്കെ വരുന്നു ആരൊക്കെ വരുന്നു ഒന്നും നോക്കണ്ട ചറ വറ അടിച്ച് കൊന്ന് എങ്ങനെയാണ് നമുക്ക് ബോയി അടിച്ച് മാസം അണിക്കണം കേ ഒരു പത്ത് കില്ലെങ്കില് നമ്മൾ ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് എടുക്കാന്നുള്ള മൈൻഡിനാണ് നമ്മൾ ഇറങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ട് ന്യൂബാണൊന്നും നമ്മുടെ മനസ്സിലൊന്നുമില്ല കേസ് അപ്പൊ മറ്റുള്ളവർ നമ്മളെന്താണ് ന്യൂബെന്ന് വിളിക്കും അങ്ങനെ താങ്ങാനൊക്കെ വിളിക്കും നമ്മളൊന്നും മൈൻഡ് ആക്കുന്നില്ല കേസ് ഇറങ്ങിയ പോയി സമാസ് കിട്ടി എന്റെ ഒന്നും വേണ്ട നമ്മളസ് കണ്ണ് കിട്ടിയിരിക്കുകയാണ് കേസ് അപ്പൊ വെസ്റ്റും ഹെൽമെറ്റോ എന്താ ഞാൻ വെസ്റ്റ് കിട്ടി തോന്നുന്നു കേസ് വെസ്റ്റൊക്കെ കിട്ടി അപ്പൊ നമ്മള് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറിയിട്ട് മാസാണിക്കാനുള്ള സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് അപ്പോൾ നമുക്ക് അവിടെ ഫോറിന്റെ സ്കോപ്പ് കിട്ടിയിരിക്കുകയാണ് ബാഗ് കിട്ടിയിരിക്കുകയാണ് അപ്പൊ നമ്മള് കുറെ നേരം നമ്മള് ജോഷ്യും പിടിച്ച് കറക്കും പിന്നെ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മള് സ്പ്രിന്റ് ആണ് പട്ടണ മോളിൽ അപ്പോൾ നമ്മൾ നമ്മളും പിടിച്ച് നെക്കിട്ട് ഓടും ഗണ്ണും കണ്ണും കൈവച്ചുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മളെ ഒരു ആദ്യമേ തന്നെ ഓടിട്ടുണ്ടാവുക കേസും നമ്മൾ ഗണ്ണും കണ്ണും കരളൊക്കെ വെച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും ഒരു വിഷയല്ല ഇനി വന്ന തപ്പത്തപ്പലർച്ച കുട്ടികളെ മൈൻഡിലെ കേസ് നമ്മൾ നിൽക്കുന്നത് ഒക്കെ നമുക്ക് ഒരു ലെവൽ ഹെൽമെറ്റ് കിട്ടി അതുപോലെ തന്നെ നമ്മുടെ എം ബി ഫോർട്ടി കണ്ടു കേൾ എം പി ഫോർട്ടി കണ്ടെങ്കിൽ നമ്മള് ചാടി കയറി എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ഈ വെബി ഫോർട്ടിയും അതുപോലെ തന്നെ എന്താ നമ്മുടെ പോക്കർ എം പി ഫോർട്ടിയും നമ്മൾ വളരെ നമ്മള് വളരുന്നത് അല്ലെങ്കിൽ നമ്മള് ഈ ഒരു ഗെയിമിനകത്തേക്ക് ആദ്യത്തെ കളിക്കാൻ കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ലൈവ് സ്ട്രീമിലൊക്കെ മച്ചം മേല ഇരിക്കുന്നത് കണ്ടാണ് കഴിച്ചത് നമ്മൾ ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എം ബോട്ടി കണ്ട വേദവിടത്തില്ല അപ്പൊ തന്നെ എം പി ഫോർട്ടി കൈ പിടിക്കും പക്ഷെ നമ്മുടെ ഏൽ എന്താണ് ഓക്കെ എം പി ഫോർട്ടി മാങ്ങാ തേങ്ങയൊന്നുമില്ല ഒരു സ്കിന്നുണ്ടാവില്ല എന്നാലും നമ്മൾ എം ബി ഫോർട്ടി വിട്ടില്ല ചേച്ചി അപ്പൊ അതിനോട് ഒരു കണ്ടൻ്റെ അങ്ങോട്ട് അടിക്കുന്നു ഇങ്ങോട്ട് അടിക്കുന്നു കുറച്ച് കൂടുതലൊക്കെ താഴെ പോകും അതൊക്കെ നമ്മൾ കാര്യം ആക്കി രക്ഷിച്ച് അപ്പൊ അതിനെ റീലോഡ് ചെയ്ത് നമ്മൾ എന്താണ് പാറുടെ ബാല് കവറൊക്കെ എടുത്ത് അവനെ തലയ്ക്കടിക്കാനുള്ള സെറ്റപ്പ് നിക്കാന്ന് ചേച്ചി അപ്പൊ എങ്ങനെയല്ലേ കട്ടിച്ച് കൊള്ളിച്ചു ഒരു പത്തിരുപത്തേഴ് അൻപത് ഡാമേജ് ഒക്കെ കൊടുത്താൽ എന്റെ മോനെ അവസാനം ആ ഒരു കില്ല കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേസും ഒരു രക്ഷരന്ന് പറഞ്ഞാൽ ഒരു മറ്റുള്ളവർ എന്താണ് ഈ ഡ്രസ്സും ഈ ഒരു ഫസ്റ്റ് കളിക്കുന്നവരൊക്കെ കൊളിക്കും പക്ഷെ നമ്മള് നമ്മുടെ ഓഫീസിൽ നിന്ന് നമ്മൾ നമ്മളവിടെ തീർത്തിരിക്കുകയാണ് കേസോ വേറെ ഒന്നും നോക്കാല്ലോ അവരെ പെട്ടിലെന്തൊക്കെയുണ്ടോ അതെല്ലാം പറക്കെടുത്തിട്ട് ഒരു കില്ല് കിട്ടി ഒരു കില്ലിട്ട് പിന്നെ നമ്മള് മാസാണല്ലോ ഓക്കെ അടുത്തവനോടി പോവാണ് കേസോ അപ്പൊ അതിനെ നമ്മള് ഹെഡ് ഷൂട്ട് ഓഹ് ചാത്തം കരി എന്ത് തേങ്ങയാണ് കാണിക്കുന്നത് ഹെഡ് ഷോട്ടടിച്ച് മാസം കാണിക്കുമ്പോഴാണോ നമ്മൾ പുതിയ പ്ലെയർ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് വണ്ടി അടുത്ത് ചെന്ന് ഇത് ഡ്രൈവ് ചെയ്യണോ പട്ടണം എന്നൊക്കെ കാണിക്കാണ് കൈസ് ഇ ചാട്ടം കരിയാണ് എന്ത് മാങ്ങാത്തൊരു പരിപാടിയാണ് കഴിച്ച് ഓക്കെ എന്തെല്ലാവട്ടെ നമ്മളതൊന്നും കാര്യമാക്കുന്നില്ല കൈസ് നമുക്ക് രണ്ട് കില്ല് കിട്ടാണ് അതും രണ്ടാമത്തെ കില്ല് എന്ന് പറഞ്ഞാൽ എന്താണ് ഹെഡ് ഷോട്ട് ഇട്ട് കേസ് അതും സമാസം വെച്ചിട്ട് ഹെഡ് ഔട്ട് എടുത്താന്ന് പറഞ്ഞാൽ എന്റെ അമോനെ കൈസ് അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ രണ്ട് കില്ലായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് ആ ഫ്രണ്ടില് വേറെ വന്നേക്കാണ് അപ്പൊ നമ്മൾ അവനെ തീർക്കണം കേസ് അപ്പൊ നമ്മൾ ഇവരെ നമ്മുടെ സൈഡിൽ കവറൊക്കെ എടുത്ത് എം ബി ഹോൾ എടുത്തിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തു ഒന്നും നടന്നില്ല കേസ് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് വേറെ അടിയിട്ടിരിക്കണം അപ്പം നമ്മൾ കണ്ണക്കറിയിലൂടെയും പക്ഷെ നമ്മുടെ ബാക്കി അടി വരുന്നത് കേസ് അത് നമ്മള് വലിയ ആയിട്ട് മൈൻഡ് ആക്കാറില്ല നമ്മൾ ഫസ്റ്റ് കണ്ടിരിക്കും എങ്ങനെയും കൊള്ളണ കൊള്ളം മൈൻഡിൽ നിൽക്കാറില്ല അതൊന്നും അല്ലെങ്കിൽ കുറച്ച് ഡാമേജ് ഒക്കെ കൊടുക്കുന്നത് എന്റെ മോനെ അങ്ങനെ നമ്മുടെ രൂപ മച്ചാന്റെ കളി കൈകരിക്കുകയാണ് കേസ് അതിനുശേഷം നമ്മൾ കൊന്നവനെ നമ്മൾ സ്പെക്ക് ചെയ്യേണ്ടി വരും ചില സമയത്ത് അത് ബോട്ടായിരിക്കും അവസ്ഥ ഗൈസ് നമ്മുടെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പ്രോ ഫയർ ആണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ എന്താണ് നമ്മൾ പ്രോ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൺ വി വൺ വി ത്രീ ഒക്കെ ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താണെന്ന് നേരത്തെ ഇറങ്ങി ആ സ്ഥലത്തിൽ അറിഞ്ഞിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ന്യൂഇയറം ബി ഫുഡ് സ്കിന്നെടുത്തിരിക്കുകയാണ് നമ്മൾ പ്രോ ആയതുകൊണ്ട് നമുക്ക് ഒരു പേടിയില്ല നമ്മളത് ഇനിമേ കണ്ടി എന്റെ മൂന്നെ ഹെഡ് അടിച്ച് മാസം കാണിച്ചിരിക്കുകയാണ് ഹെഡ് അടിച്ച വഴി നമ്മൾ ഗ്ലൂടെ എടുത്ത് തുറന്നു കാരണം എന്താ വെച്ചാൽ അതൊരു എന്താണ് നമ്മുടെ ഫ്രീ ഫയറിന്റെ ഒരു മെയിൻ ഇത് തീം തന്നെയാണ് നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും ഹെഡ് ഷോട്ട് അടിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഗ്ലൂട്ട് കവർ എടുക്കാൻ നമ്മുടെ ഒരു ടീമാണ് കഴിച്ചത് അപ്പൊ ഇവിടെ വേറെ ഒരുത്തും ഗ്രൈനേറ്റ് ഇടുന്നുണ്ടായിട്ട് മോനിയൊക്കെ പണ്ട് ഗ്രനേഡ് ഇട്ട് കളിച്ച് മറ്റാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു കില്ലും കംപ്ലീറ്റ് ചെയ്യാൻ കഴിച്ചു അതിനുശേഷം ഒരു സ്കൂൾ ഇടാ പിന്നെ അങ്ങോട്ട് ഈമോട്ടാണ് ഉള്ളിൽ ഏതാണോ ടോപ്പ് ഇടാ ഈമോട്ടോ അതങ്ങനെ നമ്മള് പ്ലെയർ ആയിരിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടെ രണ്ട് കില്ല് കംപ്ലീറ്റ് ചെയ്തിരിക്കാൻ കഴിച്ചത് അപ്പൊ എം വി ഫോർട്ടി ഉണ്ട് ഡ്രാഗണുണ്ട് ഇനി എന്ത് വേണം കഴിച്ചു ഇനി ഒന്നും വേണ്ട ഉള്ള കണ്ണും കാര്യങ്ങളൊക്കെ കിട്ടിരിക്കാണ് എന്തൊക്കെ ലൂട്ട് എടുത്താൽ അതൊക്കെ ലോട്ടെടുത്ത് നമ്മൾ ചാടി എവിടെ ഒരു പേരിലെ കഴിച്ചു ഒരു പേരിൽ കണ്ണിന് കണ്ണ് ലൂട്ടിന് ലൂട്ടി എനിമിനെ എന്താണ് ഒരു മൈ രണ്ടടിക്കുക ഒരു മഴ ഒരു മൈലോ നോക്കി അപ്പൊ നമ്മള് ഗ്രൂടെ അടുത്താളം അടിക്കുക അവനെ ഹെഡ് അടിക്കാൻ പൊളിക്കുക അത് തന്നെ കണ്ണ് സ്വിച്ച് ചെയ്ത് ടപ്പെ ടപ്പേ അടിക്കുക അപ്പൊ നമ്മുടെ ചട്ടിയുടെ താഴെ വന്നാൽ നമ്മൾ പണ്ടൊന്നും വന്ന പോലെയല്ല കഴിച്ചു പണ്ട് നമ്മൾ അട്ടിടെ താഴെ വന്നല്ല നമ്മുടെ സൈഡിൽ മാറി ഒളിച്ച് ഇപ്പൊ അതൊന്നുമല്ല ജീപ്പിൽ പോകണമല്ലേ നമ്മള് ജീപ്പിനും ഇറങ്ങാനും പഠിക്കാവും അവൻ വണ്ടി ഡ്രിഫ്റ്റ് നിർത്തുന്നുണ്ടാവും പല കാര്യത്തിലും ഡ്രിഫ്റ്റ് തീർത്തും അപ്പൊ ഇതിനെ ഓടി വരും നമ്മളത് ഇപ്പൊ തീർക്കാൻ ചെറിയാ നമ്മള് വിട്ടു അവൻ അങ്ങോട്ട് തീർക്കാൻ ഗ്ലൂവാൾ ഇടാ തീർത്ത് അപ്പ ഗ്ലൂൾ ഇട്ടു അല്ലാണ്ട് ചുമ്മാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊരു കാര്യമില്ല നമ്മളപ്പം ഗ്ലൂൾ പൗർ കാണിക്കുക അപ്പൊ അവിടെ നിന്ന് കാര്യത്തിന് ഓടി വരാൻ നോക്കും പക്ഷെ എന്താണ് നമ്മൾ ഗ്രനേഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അവന് കൊച്ചു ഡാമേജ് കൊടുക്കാൻ നോക്കാം അപ്പൊ അവൻ ചാടി വരുമ്പോ നമ്മൾ വാഴം വിളിച്ച് നോക്കി കണ്ട് നൈസായിട്ട് എങ്കിലും അവന്റെ തല അടിച്ച് പൊട്ടിക്ക് കഴിച്ചു അപ്പൊ ഇതൊക്കെയാണ് ഒരു പ്രോ പ്ലെയറിന്റെ എന്താണ് നമ്മുടെ മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം ഒട്ടും നമ്മൾ വെയിറ്റ് ചെയ്ത് ഇനിമയെ കണ്ടാലും നമ്മൾ വെയിറ്റ് ചെയ്ത് കില്ലെടുക്ക ജീമോട്ട് വെറുപ്പിക്കുക അത്ര തന്നെ ഇവർ നോക്കിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഗ്ലുവിട്ട് പവർ കാണിക്കാൻ നോക്കാം പിന്നെ ഇനിമേയുടെ വണ്ടിയൊക്കെ എടപ്പുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി പൊട്ടിക്കാ എന്നിട്ട് വീണ്ടും ഗീമോട്ടാ സെറ്റാറ്റിങ് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടാകും അപ്പൊ അവരെ മാക്സിമം വെറുപ്പിച്ചിട്ട് അവരെ സെറ്റാറ്റിംഗ് ഒഴിവാക്കുക അല്ലെങ്കിൽ അവർ എന്തായാലും നമ്മൾ കൊന്നുകഴിഞ്ഞാൽ ലൈക്ക് ഇട്ടൊക്കെ തരാനുള്ള ചാൻസ് കുറവാണ് അപ്പൊ മാക്സിമം വെറുപ്പിക്കാൻ പറ്റുന്ന അത്ര നമ്മൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം എന്തെങ്കിലും വീടിന്റെ അവിടെ എത്തി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രോപ്പർലൈസ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഗ്രനേറ്റ് ഗ്രനേട്ടങ്ങൾ എറിഞ്ഞ് കൊടുക്കുക ഗ്രനേറ്റ് അങ്ങനെ എറിഞ്ഞു കൊടുത്താൽ തന്നെ അവന് ചാടി വരും അപ്പൊ അവൻ ചാടി പുറത്ത് ആടും പുറത്ത് ഇറങ്ങുമ്പോൾ നമ്മളെന്തെള്ള തേങ്ങ കുറയ്ക്കാൻ നിൽക്കാൻ അപ്പൊ തന്നെ അവൻ തലടിച്ച് പൊട്ടിക്കുക അതിനുശേഷം അവന്റെ ടീംമേറ്റ് വന്നേര വെയിറ്റ് ചെയ്യുക കഴിച്ചു നമുക്ക് അതി കില്ലെടുക്കരുത് ടീംമേറ്റ് വന്നാലെ വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ടീംമേറ്റിനോട് കൊല്ലാ കേസും അപ്പൊ അപ്പോളാണ് നമ്മുടെ മാസം പുറത്തുവരുന്നത് അതിനുശേഷം നമുക്ക് ഭൂയും കാര്യം കടിക്കാൻ ഒന്ന് കേസും പേര് എന്താ പറയുക എട്ട് കില്ലെടുത്തി അയവ് രണ്ടേ ഉള്ള അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കതില് വിഷയമല്ല കാരണം നമ്മൾ പണ്ടത്തെ നൂബ് പ്ലെയർ ഒന്നല്ല നമ്മള് പ്ലെയർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എന്തി നമ്മുടെ ഫ്രണ്ടോന്നു നമ്മള് മായം കുളിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ പേടിച്ചിരിക്കാനോ പോകുന്നില്ല അവനെ നമ്മൾ എത്ര ലോങ്ങി കണ്ടാലും അവനെ അടിച്ച് കൊല്ലാനുള്ളതാണ് കയറി നമ്മുടെ പ്ലെയറിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഓൾറെഡി പ്രോ പ്ലെയർ ആയിരിക്കണം ഒക്കെ പണ്ടത്തെ പോലെ നൂബ് ബുക്കളിന്ന് നമുക്ക് പുറത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ തന്നെ നമ്മൾ എന്താണ് ലാസ്റ്റ് സോൺന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലൂവാളൊക്കെ ഇട്ട് കവർ എടുത്ത് അവനെ കൂടെ ഒക്കെ വരും അതൊക്കെ നോക്കിയിട്ട് ആയിട്ട് കവർ എടുക്കുക അവനെ സോണി കയറുമ്പോൾ ഗ്രനേഡ് പൊട്ടി ചാവാൻ വേണ്ടി കുറച്ച് ഗ്രനേഡൊക്കെ എടുത്ത് കയറിയാൽ കഴിച്ചു അതൊക്കെയാണ് നമ്മുടെ പ്രോപ്ലേസിന്റെ ഒരു ഇത് പറയുന്നത് ഒക്കെ ആകുമ്പോൾ ഡബിൾ വക്റും പിടിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ ഡബിൾ വക്ടർ എടുത്താൽ നമ്മൾ പ്രോപ്ലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എം ബി ഫോട്ടോ തീർക്കാനുള്ള ഉണ്ട് കാരണം നമ്മൾ സട്ടപ്പെടേണ്ട ഗ്ലൂവാലിട്ട് അതുപോലെ നമ്മുടെ മൂവ്മെന്റ് സ്പീഡ് പറയുന്നത് അപാരമാണ് കേസും അതുകൊണ്ട് തന്നെ ആ ഒരു എനിമിനെ കിട്ടിയിട്ട് അപ്പം തന്നെ നമ്മൾ ഗ്ലൂ വാൾ ഗ്ലൂവാലിട്ട് ശേഷം എന്താ അടുത്ത നമ്മുടെ ഭൂവെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേസ് അപ്പൊ ഭൂയെ കിട്ടി കഴിഞ്ഞാൽ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പെട്ടി പെട്ടെന്ന് ജസ്റ്റ് പോയി നോക്കാൻ നമ്മുടെ ഈ മോട്ടാകൾ സ്റ്റാർട്ട് കേശ് അതാണ് നമ്മുടെ പ്രോപ്ലെയർ എന്ന് പറയുന്നത് അടുത്ത ഒരു ഇത് പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഉള്ളജന്റ് പ്ലേഴ്സ് കേസ് പ്രീഫയർ കളി കളിച്ച് കളിച്ച് ജയിക്കാൻ പറ്റാതാകുമ്പോഴാണോ അതോ ക്യാഷ് ഫോൺ കൊണ്ടാണോ ഫോം പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അതുള്ളതിൽ എന്തെങ്കിലും പ്രീഫയറോടെ എന്തെങ്കിലും അറിയില്ല കേസ് നമ്മുടെ ഹാ കേസ് പുറത്തെയാണ് കേസ് ഹാക്ക് നമ്മുടെ ആദ്യത്തെ രണ്ട് കാറ്റഗറിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പൊ വംശനാശം സംഭവിച്ചോണ്ടിരിക്കുന്ന കാറ്റഗറിയാണ് കേസ് കാരണം നമ്മുടെ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാര്യമൊക്കെ അധികം നാളത്തേക്കൊന്നും ഇല്ല അപ്പൊ കുറച്ച് അദ്ദേഹം മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം അവസ്ഥ എന്ന് പറയുന്നത് ഹാക്ക് ചെയ്യാ കളിക്കുക രണ്ടു മാസം അല്ലെങ്കിൽ ഒരു മാസം കളിക്കും അക്കൗണ്ട് പോകും പിന്നെ വേറെ അക്കൗണ്ട് ഉണ്ടാക്കുക ഹാക്ക് ചെയ്യാ കളിക്കുക രണ്ടു മാസം കളിക്കുക കുറേ വേറെ കൊല്ല അത് വീണ്ടും അക്കൗണ്ട് ബാനാവും വീണ്ടും പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക രണ്ടു മാസം കളിക്കുക ബാനാവാ അതൊക്കെയാണ് പരിപാടി ഇതെന്ന് പറയുന്നത് നമ്മൾ ഇത്ര നാൾ കണ്ട പ്രോ പ്ലേസിന്റെ അല്ലെങ്കിൽ ന്യൂ പ്ലേസിന്റെ വെച്ചാൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇടതുപാലത്ത് എവിടേക്കാണ് ഇനിമയുള്ള ആ ഒരു സെല്ലൊക്കെ നമ്മുടെ ബുള്ളറ്റ് വിടാനും അതുപോലെ തന്നെ എനിക്ക് ഉണ്ടെന്ന് അറിയാൻ എഡിറ്റിൽ കാണോ തലം കുത്തി കാണോ അവൻ ലൂട്ട് തുറക്കിക്കൊണ്ടിരിക്കുകയാണോ അവരുടെ ടീമേറ്റ് ഉള്ളവരാണോ അതോ സോളോ പ്ലെയർ ആണോ എന്ന് തുടങ്ങി സകലം പല ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റില്ലേ നമ്മുടെ ആദ്യത്തെ രണ്ട് കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാറ്റഗറിയാണ് ഏറ്റവും സൂപ്പർ കാറ്റഗറി എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഗെയിം പ്ലേ നമ്മുടെ സമയം എല്ലാം ലാഭിക്കാനുണ്ടെങ്കിൽ ഇവർ സഹായിക്കുന്നതായിരിക്കും ശേഷം ഏകദേശം അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ എന്താണ് മാച്ചസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ അടുത്തൊരു കളി കളിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ അക്രമച്ചന്മാർ തന്നെയാണ് കേസ് ഒരു രക്ഷത് രക്ഷിതെ പ്ലേ ആക്കിയാണ് ഓക്കെ ട്രാൻസ്പെറൻസി ഒക്കെ കൂട്ടിയിട്ടൊക്കെ അവിടെ തന്നെ മനസ്സിലാവുള്ളൂ എവിടെയൊക്കെ ക്ലിക്ക് ചെയ്യണം എവിടെയൊക്കെ കൊത്തണമെന്നുള്ളതൊക്കെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചറവ ഓടായി ഇനി ഇവിടെ തലേക്കൂടെ കയറി ഓടാൻ ഈ വക കാട്ടായി എന്തോ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കേസ് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ്റഗറി ഏതാണെന്നുള്ളതും തീർച്ചയായിട്ടും താഴെ തന്നെ കമന്റ് ചെയ്യുക കേസ് അതുപോലെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കിട്ടുന്ന മച്ചന്മാരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കിട്ടത്തിൽ ബെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അനുസരിച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് താഴെ ഒന്ന് കമെന്റ് ചെയ്യുക ഒരു അഭിപ്രായം തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറീസിലെ ഏത് ഗെയിം പ്ലേ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും തീർച്ചയായിട്ടും ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പ ഇതിലും കിടക്കാൻ നമ്മൾ എല്ലാവർക്കും ബൈ തിരിച്ചു വരുന്ന